ജ്യോതികുമാർ ചാമക്കല, ഈ വിഷയത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് വേണം എന്ന ഇപ്പോൾ CPI അടക്കം പറയുകയാണ്. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അത് BJP മുതലെടുക്കും, അത് മുൻപ് കണ്ടിട്ടുള്ളതാണല്ലോ എന്ന CPI മുഖപത്രത്തിൽ തന്നെ ലേഖനം വരുന്നു. അതുകൂടാതെ ഇന്ന് പരസ്യമായി ബിനോ വിശ്വം പറയുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ഭക്തർക്ക് ഗുണപ്രദമായ, ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്തി മടങ്ങാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകണം എന്നു തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്കും ഒക്കെ കത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ സ്മൃതി നോക്കൂ, ശബരിമല ദർശനം തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. അവിടെയൊന്നും ഈ വെർച്വൽ ക്യൂവോ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഇഷ്ടംപോലെ ഭക്തർ വന്നിട്ടുണ്ട്. അവർ ദർശനം നടത്തി യാതൊരു തർക്കവുമില്ലാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യങ്ങൾ പോലീസ് നോക്കിയിട്ടുണ്ട്. ശബരിമല ഇതിലെ 18-ാം പടി അത് വേഗത്തിൽ കടത്തിവിടുന്നതിന് നേരത്തെ തന്നെ പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകാറുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പതിയെ പതിയെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്, ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ഘട്ടത്തിലും ഭക്തർക്ക് വേണ്ടിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ രാഷ്ട്രീയം, മറ്റൊന്ന് ഇതിൻ്റെ പ്രായോഗികത. ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, ഇപ്പോഴും ADGP MR അജിത്കുമാർ കേരളം ഭരിക്കുന്നു എന്ന് ബോധ്യമാകുന്ന നടപടികളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ADGP MR അജിത്കുമാറാണ് കഴിഞ്ഞ വർഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളായിരുന്നു വിവാദമായി മാറിയത് എന്ന് നമുക്കറിയാം. അന്ന് ദേവസ്വം ബോർഡ് പോലും അദ്ദേഹത്തിനെതിരായി അല്ലെങ്കിൽ പോലീസിനെതിരായൊക്കെ സംസാരിക്കുന്നതും അതിൽ പിന്നീട് സർക്കാർ ഇടപെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ആ ഭാഗം സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു, ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അവർ ഇപ്പോൾ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെർച്വൽ ക്യൂ എന്ന നേരത്തെ പാർട്ടി നടത്തിയിരുന്ന അഥവാ പിന്നെ പോലീസ് നടപ്പിലാക്കിയിരുന്ന ഭാഗം ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് വെർച്വൽ ക്യൂവിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ADGP കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുകയും അത് താളം തെറ്റുകയും അവിടുത്തെ ദർശനം മുഴുവൻ താളം തെറ്റുകയും അല്ലെങ്കിൽ ശബരിമല മണ്ഡലകാരം ശബരിമലയിൽ വരുന്ന ഭക്തരെ സംബന്ധിച്ച് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവർ ഈ ശബരിമലയിൽ ദർശനം നടത്താതെ വഴിക്ക് വെച്ച് നിർത്തിപ്പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് എന്തായിരുന്നു ADGPയ്ക്ക് പ്രകോപനകരമായത് അഥവാ ADGPയുടെ ഛേദവികാരം എന്തായിരുന്നു എന്ന് പിന്നീടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 1-2 മാസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ അതേ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത്. അത് ADGPയുടെ പ്രേതം ഇപ്പോഴും ഈ സർക്കാരിനെ വിട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്. അത് അതിൻ്റെ രാഷ്ട്രീയ വശം വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാകാം തുടർന്നുള്ള സമയങ്ങളിൽ. ഇനി പ്രായോഗികതയെക്കുറിച്ച് ആലോചിക്കൂ. ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ശബരിമലയിൽ ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും ഉണ്ടായിട്ടില്ല, ദർശനം നടക്കും. നമുക്കറിയാം നമ്മൾ അവിടുത്തെ തിരക്കിനെക്കുറിച്ച് അറിയുന്നെങ്ങനെയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ റേഡിയോയിലൂടെ അറിയും, പത്രത്തിലൂടെ അറിയും ശബരിമലയിൽ വലിയ തിരക്കാണെന്ന് പറയും. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയും. സ്വാഭാവികമായും അതനുസരിച്ച് ശബരിമലയിലേക്കുള്ള പിന്നെ യാത്ര ഭക്തർ തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ തിരക്കിനനുസരിച്ച് ഭക്തർ തന്നെ സ്വയം നിയന്ത്രിതരായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ ഈ പറയുന്നത് പോലെ വെർച്വൽ ക്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, ഓൺലൈൻ ബുക്കിംഗ് പോലും പാടില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ മന്ത്രി പറയുന്നു ഓൺലൈൻ ബുക്കിംഗ് ഇല്ലെങ്കിലും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരാളെ പോലും ദർശനം നടത്താതെ മടക്കി അയക്കില്ല എന്ന്. ആ മാന്ത്രിക വിദ്യ എന്താണെന്ന് നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്നില്ല. ഇവിടെ വെർച്വൽ ക്യൂവിലൂടെ മാത്രമേ ഭക്തർക്ക് കടന്നു വരാൻ കഴിയൂ എന്ന് പറയുന്നു. 80,000 ഭക്തർക്ക് കടന്നു പോകാനുള്ള, അതായത് ഒരു ദിവസത്തെ ദർശനത്തിനുള്ള എണ്ണം 80 പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുന്നു. എന്നാൽ ആര് വന്നാലും അവരെ അവിടെ തടയില്ല, അവർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് പറയുന്നു. അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അതിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കൂ, ഞാനോ സ്മൃതിയോ ഒക്കെ ഇപ്പോൾ പിന്നെ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കാറുണ്ട്, നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. നമ്മളത് ബുക്ക് ചെയ്യുമ്പോൾ പോലും ഇത്രയും മോസ്റ്റ് മോഡേണായി അല്ലെങ്കിൽ ഏറ്റവും ന്യൂ ജെൻ സിനിമ വന്നാൽ പോലും നമ്മൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ പൈസ കൊടുത്താലും ടിക്കറ്റ് കിട്ടും. ആ പ്രായോഗികത പോലും കേരള പോലീസിനോ കേരള സർക്കാരിനോ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികതയല്ല, അവിടെ ദുശ്ശാഠ്യം. താങ്കൾ ചോദിച്ചതുപോലെ ഈ ചർച്ചയുടെ ടൈറ്റിൽ പോലെ തന്നെ ഇത് ദുശ്ശാഠ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ മന്ത്രിയും ദേവസ്വം ബോർഡും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ്. അവർ പറയുന്നതിൽ പരസ്പര വിരുദ്ധത നോക്കൂ. ഒന്ന്, ഇവിടെ ഞങ്ങൾ ഒരു ദിവസം 80,000 മാത്രമേ ശബരിമലയിൽ ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂ. ഒന്ന്. രണ്ടാമത് പറയുന്നത് എന്താണ്? വിർച്വൽ ക്യൂവിലൂടെ മാത്രമേ അവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. മൂന്നാമത് പറയുന്നത് എന്താണ്? ആര് വന്നാലും അവിടെ ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും.
അപ്പോൾ 80 പരിധി നിശ്ചയിക്കുന്നു, തീരുമാനിക്കുന്നു. അവിടെ ഭക്തർ അമിതമായി വന്നാൽ അവരെ എങ്ങനെ പിന്നെ അവരെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ബുക്കിംഗ് ഇല്ലാതെ വന്നാൽ അഥവാ വെർച്വൽ ക്യൂവിലൂടെ അല്ലാതെ അല്ലെങ്കിൽ വെർച്വൽ റിസർവേഷൻ ഇല്ലാതെ വരുന്നവരെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർക്ക് ദർശനം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയുന്നില്ല. വെർച്വൽ ക്യൂവിലൂടെ അഥവാ വെർച്വൽ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ അല്ലാതെ വരുന്നവരെ സംബന്ധിച്ച് അവർ അങ്ങനെ വന്നു പോയാൽ അവർക്ക് എന്ത് ഫെസിലിറ്റിയാണ് ഒരുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ദർശനം നടത്താൻ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വരുന്നില്ല. ഇത് സ്വാഭാവികമായി നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരേ സമയം തന്നെ ഓൺലൈൻ വെർച്വൽ ക്യൂ ഉണ്ടായിരുന്നു, സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്? പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പെരുമ്പാവൂരിലെ ഒരു ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പിന്നെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കണക്ക്, ആ ഡേറ്റ എവിടെയെങ്കിലും അനലൈസ് ചെയ്തായിട്ടോ അതിലൂടെ എത്ര പേർ വന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായ ഒരു പഠനമോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഈ ശബരിമല പിന്നെ എന്താ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 16 നട തുറക്കുകയാണ്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരെ സംബന്ധിച്ച് അവരിലേക്ക് പിന്നെ എന്താ പറയുന്നത്, അവർക്ക് സമയബന്ധിതമായി അവരുടേതായ ഇഷ്ടത്തിന് ദർശനം നടത്തുവാനുള്ള അവസരം നിഷേധിക്കുന്ന നടപടി പർപ്പസ്ഫുള്ളായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഈ പിന്നെ മണ്ഡലകാലത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിനുള്ള ശ്രമം തന്നെയാണ്. എല്ലാവർക്കും ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാവുകയുമില്ല, ഒരു യാഥാർത്ഥ്യമാണല്ലോ.